ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഞണ്ടുകൾക്ക് നമുക്കൊരു ടാങ്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒറ്റ കൊമ്പൻ്റ് വീഡിയോ ചെയ്യാൻ 1500 ലൈക്കായിരുന്നു പറഞ്ഞിരുന്നത്. 1500 ലൈക്ക് പൂർത്തിയായിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യാത്തത്. അടുത്തതായിട്ട് ഈ ഒരു വീഡിയോക്ക് 1500 ലൈക്ക് പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുള്ള ക്രേഫിഷുകളെയും ഗപ്പികളെയും ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ബാരലിനകത്താണ് ഞണ്ടുകൾക്ക് ടാങ്ക് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് പിന്നെ എംസാൻഡ് അതല്ലെങ്കിൽ പാറമണൽ എന്നൊക്കെ പറയുന്ന സംഭവമാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഇതേ കിട്ടാനുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത് കൊണ്ടുവന്നിട്ടത്. നമുക്ക് ഏറ്റവും നല്ലത് ആറ്റുമണൽ ഉണ്ടല്ലോ, ചില ആളുകൾ പൂയി എന്നൊക്കെ പറയും. പിന്നെ ജസ്റ്റ് മണൽ, മുമ്പൊക്കെ വീട് തേക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നില്ലേ, ഇപ്പോൾ വീട് തേച്ച് കഴിഞ്ഞാൽ പോലീസുകാർ വന്ന് നമ്മളെ തേക്കും, കാരണം ഇപ്പോൾ അത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ സംഭവം കിട്ടുമെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇവരുടെ ടാങ്കിനകത്ത്. അവർക്കും നാച്ചുറലായിട്ടുള്ള രീതിയിൽ ആറ്റുമണലിൽ തന്നെ ആയിരിക്കും അവർക്കും കിട്ടിയിട്ടുണ്ടാവുക, അതല്ലെങ്കിൽ ഞണ്ടുകൾക്കും പരിചയം അതായിരിക്കും. എംസാൻഡൊന്നും അവർക്ക് അത്ര പരിചയം ഉണ്ടാവില്ല. അതുപോലെ തന്നെ അതൊരു യെല്ലോ കളറായതുകൊണ്ട് കാണാനും ഭംഗിയായിരിക്കും. ഇതിപ്പോൾ ഒരു ബ്ലാക്ക് ഒക്കെ ആയത് കാരണം അത്ര ഭംഗിയില്ല. അതുപോലെ തന്നെ അവർക്ക് പറ്റിയൊരു സാഹചര്യം അല്ല ഈ ഒരു പാറമണലിനകത്ത്. പിന്നെ എനിക്കതേ കിട്ടാനുള്ളൂ. പിന്നെ നമ്മൾ ആറ്റുമണലും തേടി ഇപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പോലീസുകാർ കണ്ടം പോയി ഓടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് തിരഞ്ഞെടുത്തേക്കുന്നത്. പിന്നെ ഞാൻ ഒരു വശത്ത് ശ്രീലങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ഭാഗത്ത് ലക്ഷദ്വീപ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ഭാഗത്ത് പൊന്നാനി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചേക്കണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ വെള്ളം നിർത്തിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്, ഭംഗിയില്ലെങ്കിലും ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അവർക്ക് കുളിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ചിരട്ടകൾ, ക്രേഫിഷൊക്കെ മുമ്പ് ഇതിനകത്ത് ഞാൻ ഇങ്ങനെ വെച്ചു കൊടുത്തപ്പോൾ ക്രേഫിഷൊക്കെ അതിനകത്ത് ഒളിച്ചിരുന്നുണ്ട്. അപ്പോൾ അതുപോലെ ചെറിയ ഹോളുകൾ ഇട്ടിട്ട് ചിരട്ടകൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കാണുന്ന ദ്വീപുകളിലെല്ലാം ഇങ്ങനെ വെച്ചു കൊടുക്കണം. ഇങ്ങനെ നമ്മുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ഇതിനേക്കാൾ ഭംഗിയായിട്ടൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ എടുത്തു പറയാനുള്ള കാര്യം, ക്രാബുകൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഈ ഒരു ക്രാബിനെ എനിക്ക് എങ്ങനെ കിട്ടിയെന്നുള്ളത് ഈ ഒരു വീഡിയോ അവസാനിക്കുമ്പോഴത്തേക്ക് ഞാൻ പറയാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ദ്വീപിനകത്തൊക്കെ കുറച്ച് ചിരട്ടകൾ ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഒരു 4-5 ചിരട്ടകളൊക്കെ വെച്ചിട്ട് പിന്നെ പറ്റുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഒരു ദ്വീപിനകത്ത് വെച്ചു കൊടുക്കാം. ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് ആറ്റുമണൽ കിട്ടുമെങ്കിൽ അത് തന്നെ നല്ലത് കേട്ടോ, അതായിരിക്കും ഏറ്റവും ഭംഗി. അപ്പോൾ നമ്മൾ ഒരു 4 ചിരട്ട വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഞണ്ടുകൾ ഇതിനകത്തേക്ക് ഇടണം, കാരണം എല്ലാത്തിനെയും കൂടെ നമ്മൾ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അവർ ഫൈറ്റ് ചെയ്യും. അപ്പോൾ 4 ചിരട്ട വെച്ചിട്ടുണ്ട്, ഇനി 4 എണ്ണത്തിന് ഇതിനകത്ത് ഇട്ടിട്ട് ബാക്കി ചിരട്ട വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളതിനെ കൊണ്ടുവന്ന് ഇടാം. അത് എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പലരും പല ടാങ്കിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അവന്മാർ ക്രേഫിഷിനേക്കാൾ വൃത്തിയായിട്ട് അവന്മാരാ, ഒടുക്കത്തെ ഫൈറ്റാണ്. ഫൈറ്റെന്ന് മാത്രമല്ല കൂട്ടത്തിൽ ചെറുതിനെ നോക്കിയിട്ട് കൊന്ന് തിന്നുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതൊരു ഫീമെയിലാണ്. ഫീമെയിലും മെയിലും മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവരുടെ വയറ് നോക്കിയിട്ടാണ്. ഫീമെയിലാണെങ്കിൽ അവരുടെ വയറ് അത്യാവശ്യം വീതി ഉണ്ടാവും, മെയിലാണെങ്കിൽ വയറ് വളരെ ചെറുതായിരിക്കും. പിന്നെ സൈസിനകത്തും ചെറിയ മാറ്റങ്ങളുണ്ട്, അത് ഞാൻ കാണിക്കാം. പിന്നെ ഇത് നല്ല ഭംഗിയാട്ടോ, ഞാൻ അതുകൊണ്ടാണ് ഇതിനെ കൊണ്ടുവന്നത്. നല്ല ഭംഗിയാണ്, ഒരു ഓറഞ്ച് കളറാണ്, പിന്നെ വളരെ ചെറുതാണ്. നമ്മൾ കാണുന്ന സാധാരണ നമ്മൾ കാണുന്ന ആ ഒരു ഞണ്ടുകളുടെ അത്രയൊന്നും വലിപ്പമില്ല, വളരെ ചെറുത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഞാനിങ്ങനെ 2 വിരലുകൾ കൊണ്ട് പിടിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ എൻ്റെ കയ്യോ ചെറുതാണ്. അതിനകത്ത് ഇവനും ചെറുതാവുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വലിപ്പം ഒന്ന് ഊഹിക്കാം. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാനിതിനെ കൊണ്ടുവന്നത്. ഇത് പ്രായപൂർത്തി എത്തിയതാണ്, ഏകദേശം ബ്രീഡിങ് സൈസ് ആയതാണിത്. പിന്നെ പറയാനുള്ള കാര്യം ഇവൻ്റെ കടിയാണ്, ഒരു രക്ഷയില്ല. നമ്മൾ ക്രേഫിഷിൻ്റെ കയ്യിൽ നിന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് കടി വാങ്ങാറുള്ളതാണ്, അത് ഞാൻ മാക്സിമം ആസ്വദിക്കാറുമുണ്ട്. പക്ഷേ ഇത് ആസ്വദിക്കാൻ പറ്റില്ല, ഇതങ്ങനെയുള്ളൊരു കടിയാണ്, സ്വർഗം കാണുന്നൊരു കടിയാണ് ഇവൻ്റെ കടി. നല്ല വേദനയുണ്ട്. അപ്പോൾ ഇനി കൂടുതലായിട്ട് ഇവനെ പിടിച്ചിങ്ങനെ നിൽക്കുന്നില്ല, എപ്പോഴാണ് അവൻ്റെ സ്വഭാവം മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനെ ഞാൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളിതിനകത്തേക്ക് ടോട്ടൽ 4 പീസ് വിട്ടു, എല്ലാം ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല. 4 പീസ് ഞാൻ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അതിനകത്ത് 3 ഫീമെയിലും 1 മെയിലുമാണ് ഞാൻ വിട്ടത്, 1 എണ്ണം ആ ഭാഗത്തുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ 2 ദ്വീപുകളുണ്ടല്ലോ, വലതുഭാഗത്ത് കാണുന്ന ശ്രീലങ്കയും ഇടതുഭാഗത്ത് കാണുന്ന ലക്ഷദ്വീപും, അതിനകത്തും കൂടെ കുറച്ച് ചിരട്ടകൾ വെക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ടാങ്കിലെ ചിരട്ടയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ നമ്മൾ ചിരട്ടകൾ എടുത്തു കഴിഞ്ഞാൽ ഇവന്മാർ ഫൈറ്റ് ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളവിടെ സെറ്റ് ചെയ്തില്ലേ, ഇനി നമുക്ക് ഇവരെ കൊണ്ടുപോയിട്ട് ചിരട്ടകൾ ഇങ്ങനെ ഓരോന്നായിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് അതിനകത്ത് വെക്കണം. അതിനുശേഷം ഇവരെ അതിനകത്ത് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഫൈറ്റ് ചെയ്യത്തുമില്ല, അതുപോലെ നമുക്ക് സിമ്പിളായിട്ട് കാര്യം നടക്കും. അതല്ലാതെ നമ്മൾ ആദ്യം എല്ലാ ചിരട്ടയും കൂടെ കൊണ്ടുപോയി അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ ഫൈറ്റ് ചെയ്യും, ഇവന്മാരെല്ലാം കൂടെ അതിനകത്ത് കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാലും ഫൈറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. കണ്ടോ, 1 എണ്ണം ഒളിച്ചിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത്. ഒളിച്ചിരുന്ന് കഴിഞ്ഞാൽ അത്രയും പ്രശ്നം ഉണ്ടാക്കില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പിന്നെ ചെറിയവനെ നോക്കിയിട്ട് അറ്റാക്ക് ചെയ്യുക. അതുപോലെ തന്നെ കണ്ടോ, കാണിക്കുന്നുണ്ടോ, നല്ല രീതിക്ക് തന്നെ കടിക്കണമെന്നുണ്ട്, പക്ഷെ നമ്മളതിനൊരു അവസരം കൊടുക്കുന്നില്ല. അപ്പോൾ ഇതൊരു ഗപ്പി ട്രേ ആണ് കേട്ടോ, വളരെ ചെറിയൊരു ഗപ്പി ട്രേ ആണ്. അപ്പോൾ അതിനകത്ത് 4 പീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവരുടെ വലിപ്പം ഒന്ന് ഊഹിച്ച് നോക്കിക്കുക, വളരെ ചെറുതാണ്.
അപ്പോൾ നമ്മുടെ ലക്ഷദ്വീപിനകത്തും അതുപോലെ തന്നെ ശ്രീലങ്കക്കകത്തും ഇതുപോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ശ്രീലങ്കയെ അനുകൂലിച്ചു ലക്ഷദ്വീപിനെ അനുകൂലിച്ചു എന്ന് പറഞ്ഞ് കമൻറ്റുമായിട്ട് വരണ്ട കേട്ടോ, ജസ്റ്റ് ഒരു കൗതുകത്തിന് വേണ്ടി പറയുന്നതേ ഉള്ളൂ. എന്ത് പറഞ്ഞാലും അതങ്ങ് നെഗറ്റീവാക്കി തലച്ചുവീട്ടിലെത്തുന്ന ആളുകളുണ്ട്, പല കമൻറ്റുകളും അങ്ങനെ തോന്നാറുണ്ട്. കമൻറ്റുകൾ നല്ലതാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാനേ ആരെയും പേടിക്കൊന്നും വേണ്ട, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത്രയും സെറ്റ് ചെയ്തിട്ടുണ്ട്, ചിരട്ടകളെല്ലാം വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രേഫിഷുകളെ, സോറി ഞണ്ടുകളെ, ശീലിച്ചു പോയി. ക്രേഫിഷ് ക്രേഫിഷ് എന്ന് പറഞ്ഞിട്ട് ശീലിച്ചു പോയി. ഞണ്ടുകളെയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു PVCയുടെ പൈപ്പ് വെറുതെ ഒരു ഷോക്ക് വെക്കുന്നതാണ്, പിന്നൊരു പിന്നെ കല്ല് വെച്ചിട്ടുണ്ട്. ഇത് മറ്റേ കരിങ്കല്ലാണ് കേട്ടോ, വീട് പണിക്കൊക്കെ തറകെട്ടാൻ ഉപയോഗിക്കില്ലേ ആ സാധനമാണിത്. പിന്നെ ഈ ഒരു ഹോളൊക്കെ കണ്ടില്ലേ പൈപ്പിൻ്റെ, അതിനകത്തൊക്കെ ചിലപ്പോൾ ഒളിച്ചിരിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് അത് വെച്ചുകൊടുത്തത്. അപ്പോൾ ഏകദേശം ഒരു ലുക്കൊക്കെ ആയിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളാണ് കമൻ്റ് ചെയ്യേണ്ടത്, എല്ലാം കൂടെ ഞാൻ പറയുന്നതിൽ അത്ര അർത്ഥമില്ലല്ലോ. അപ്പോൾ കണ്ടോ, പോകുന്ന കണ്ടോ, നമ്മൾ ഇട്ടവന്മാരെല്ലാം ഓരോ ഭാഗത്തിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ആ ഒരു മണലുള്ളത് കൊണ്ടാണ് നല്ല രീതിക്ക് അതിനകത്ത് പിടിച്ച് നിൽക്കാൻ പറ്റുന്നത്. മണലില്ലാത്ത ഭാഗത്തേക്ക് അവർ ഇറങ്ങി കഴിഞ്ഞാൽ വൈദിയിട്ട് പോകുന്നുണ്ട്. കണ്ടോ, ഇതൊക്കെ പോകുന്ന കണ്ടോ, 8:10 പോകുന്ന കണ്ടോ, കാരണം അതിന് നടക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ഞാനത് കണ്ടറിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ ദ്വീപുകൾ ഉണ്ടാക്കി കൊടുത്തത്. പിന്നെ ഇതിൻ്റെ സൈഡ് വശം ഇങ്ങനെ ബാരലല്ലേ, ഇങ്ങനെ റൗണ്ട് ആയത് കാരണം കയറി പോകാനും പറ്റില്ല. കണ്ടോ, മുകളിൽ ഒരുത്തൻ കയറാൻ ശ്രമിച്ചിട്ട് താഴോട്ട് തന്നെ വീഴുന്ന കണ്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ഗപ്പി ട്രാക്കകത്ത് ഉണ്ടായിരുന്നവന്മാർ കുറച്ച് വലുതായിരുന്നു, അവരെയും ഇതിനകത്തേക്ക് ഞാനിങ്ങനെ കൊണ്ടുവന്നിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വീഡിയോ ഞാൻ ആ ഒരു സമയത്ത് എടുത്തു, വോയിസ് ഇങ്ങനെ ഫ്രീ ആകുമ്പോൾ കൊടുക്കുന്നേന്നുള്ളൂ. കണ്ടോ, ഇപ്പോൾ ഇതിനകത്തുള്ളത് 3 മെയിലും അതുപോലെ തന്നെ 5 ഫീമെയിലും, അങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ളത്. 8 പീസാണുള്ളത്, 9 പീസുണ്ടായിരുന്നു. ഒരെണ്ണം ഓടി രക്ഷപ്പെട്ടു, ഒരെണ്ണം കിട്ടി അന്ന് തന്നെ, അന്ന് രാത്രി ഇറങ്ങി ഓടി. അതെങ്ങനെ ഓടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗപ്പി ട്രാക്ക് പിന്നെ ചെറിയ സ്പേസാണല്ലോ, അതിനകത്ത് ഞാൻ സൈഡ് വശത്താണ് ഈ ഒരു ചിരട്ട വെച്ചു കൊടുത്തത്. അപ്പോൾ ആ ഒരു ചിരട്ടയിൽ ചവിട്ടിയിട്ട് മുകളിലോട്ട് പിടിച്ച് കയറിപ്പോയി അവൻ. അപ്പോൾ അവൻ എന്തായെന്ന് അറിയത്തില്ല, ചിലപ്പോൾ അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. വീടിൻ്റെ ഒരു 150 മീറ്റർ അടിയിൽ വയലാണ്, ചിലപ്പോൾ അവിടെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് വെള്ളം നിറക്കാം. വെള്ളം നിറക്കുമ്പോൾ ഓവറായിട്ട് നിറക്കേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് നിറച്ചാൽ മതി. ഓവറായിട്ട് നിറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദ്വീപുകൾ ഉണ്ടാക്കിയിട്ടൊരു കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇടയിലൂടെ ചെറിയ ഒരു സ്പേസൊക്കെ വിട്ട് അതിനകത്ത് വെള്ളം നിൽക്കാവുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവർക്ക് വെള്ളം വേണമെന്ന് നിർബന്ധമില്ല, എന്നാൽ വെള്ളം വേണം, ആ ഒരു രീതിയാണ്. ക്രേഫിഷിന് നേരെ തിരിച്ചാണ്, ക്രേഫിഷിന് വെള്ളത്തിലാണ് അവർ നിൽക്കുന്നത്, വളരെ ചുരുക്ക സമയം അവർ കരയിൽ നിൽക്കും. ഇവന്മാർ അങ്ങനെയല്ല, ഇവന്മാർ കൂടുതൽ സമയം കരയിൽ നിൽക്കും, വളരെ കുറച്ച് സമയം വെള്ളത്തിൽ നിൽക്കും. അങ്ങനെയാണ്, രണ്ട് രീതിയിലുള്ള സംഭവങ്ങളാണ്. ലൈക്ക് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക, കാരണം നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിനനുസരിച്ച് പിന്നെ നമുക്ക് വീഡിയോ ചെയ്യാനൊരു പ്രചോദനം ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നത് മലയാളികൾ മാത്രമല്ല, തമിഴ്നാട് നിന്നുള്ളവരും കർണാടകയിൽ നിന്നുള്ളവരും എല്ലാവരും കാണും. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഒരുപാട് ഓർഡറുകൾ നമുക്ക് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. പക്ഷെ അതിനകത്ത് നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് വീഡിയോ ചെയ്യാനൊന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. മുമ്പൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഡെയിലി വീഡിയോ ചെയ്തിരുന്നു, ഇപ്പോൾ ആഴ്ചയിൽ ഒരു വീഡിയോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്തെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ആ കാര്യം മറക്കരുത്. പിന്നെ ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും ഈ ഒരു ഞണ്ടുകൾക്ക് എന്ത് ഫുഡ് കൊടുക്കും എന്നുള്ളത്. ക്രേഫിഷിന് കൊടുക്കുന്ന എല്ലാ ഫുഡും ഇവർ തിന്നുന്നുണ്ട്, ക്യാരറ്റ് അതുപോലെ തന്നെ നമ്മുടെ ടൊമാറ്റോ ഇതൊക്കെ ബോയിൽ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്, നല്ല രീതിക്ക് തിന്നു. പിന്നെ ആർട്ടിമിയ ഫ്ലെക്സ് പ്രിൻസ് വീൻ അങ്ങനെയുള്ളതൊക്കെ ചെറിയ ബോൾസാക്കി കൊടുത്ത് അതെല്ലാം തിന്നുന്നുണ്ട്. പിന്നെ ചെമ്മീൻ ഉണ്ടല്ലോ ഉണക്ക ചെമ്മീൻ, അത് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് ഒരു 2 പീസാക്കി ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലേ, ഇപ്പോൾ ഒരു 8 എണ്ണം ഉണ്ടല്ലോ, 8 എണ്ണത്തിന് 4 ചെമ്മീൻ എടുത്തിട്ട് നടുക് മുറിച്ചങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും അവർ നല്ല രീതിക്ക് തന്നെ തിന്നുന്നുണ്ട്. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലൊന്നും ഇവന്മാരെ കൊണ്ട് പ്രശ്നമില്ല. പിന്നെ ഒരു ഡ്രിഫ്റ്റ് വുഡ് കിട്ടിയിട്ടുണ്ട്, ഇത് ഉപ്പാക്ക് എവിടെ നിന്നോ കിട്ടിയതാണ്. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് രാവിലെ നമ്മളെ മുറ്റത്തുള്ള ചാമ്പ മരത്തിൽ ഇങ്ങനെ കൊരുത്ത് വെച്ചേക്കണിത്. അപ്പോൾ ഞാൻ വെല്ലം അടിച്ചു മാറ്റി വൃത്തിയാക്കി ഇതിനകത്ത് കൊണ്ടുവന്ന് വെക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ അവിടുന്ന് എടുത്തില്ലെങ്കിൽ ഏതെങ്കിലും ഗപ്പി ടാങ്കിൽ കൊണ്ടുപോയിട്ട് ഉപ്പ് തന്നെ അത് വെക്കും. അപ്പോൾ ഇതിനകത്തുള്ള കറയെല്ലാം ഇളകിയിട്ട് ടാങ്കിലെ വെള്ളം വൃത്തിയിടാവും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരണ്ടെന്ന് വിചാരിച്ച് ഞാൻ തന്നെ ഇതിനകത്ത് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അതിനകത്തൊക്കെ അവർ കയറി ഇരുന്നോളും, പിന്നെ കാണുമ്പോൾ ഈ ഒരു ഭംഗി ഉണ്ടാവും. പിന്നെ ഈ ഒരു ബാരലിനകത്ത് ആയുള്ളൊരു ഉപകാരം കണ്ടോ, ഇവന്മാർക്ക് കയറാൻ പറ്റത്തില്ല മുകളിലേക്ക്, അപ്പോൾ ഇവർ കയറി പോകും എന്നുള്ള ഒരു പേടിയും വേണ്ട. അപ്പോൾ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ, കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഈ ഒരു ഞണ്ടുകളെ എവിടെ നിന്ന് കിട്ടി എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ആദ്യ കമൻറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവന്മാരെ എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയത്, എങ്ങനെയാണ് ഞാൻ കൊണ്ടുവന്നത് എന്നുള്ളതെല്ലാം.
അപ്പോൾ അതും കൂടെ ഒന്ന് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ കമൻറ്റ് നിങ്ങൾ എത്രയെന്ന് വെച്ചാൽ അങ്ങ് ചെയ്തോളാം. നോമിന് ഒരു പ്രശ്നവും കമൻറ്റിൻ്റെ കാര്യത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.